ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ് മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാന ഇവൻറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ എ ജി ആണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നാൽപ്പത്തിയഞ്ചാമത്തെ എ ജി എം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ആരംഭിക്കും ഈ എ ജി എം കമ്പനിയുടെ കൺസ്യൂമർ റീറ്റെയിൽ ബിസിനസിൻ്റെ എക്സ്പാൻഷൻ പ്ലാൻ തന്നെയാണ് ഏറ്റവും പ്രധാന ഫോക്കസായി മാറുന്നത് ഇതുകൂടാതെ ഫൈവ് ജി മൊബൈൽ ഫോൺ സർവീസ് റോൾ ഔട്ട് ഓയിൽ ടു കെമിക്കൽ സെക്ടർ ആൻഡ് ഗ്രീൻ എനർജി സെക്ടറിലേക്കുള്ള പുതിയ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിവയെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റും പ്രതീക്ഷിക്കാം കൂടാതെ ഇന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സിൻജിൻ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഈ കമ്പനി റിനുവബിൾ എനർജി സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയായ ഓട്ടോ റിനൂവബിൾ എനർജി ടു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇരുപത്താറ് ശതമാനത്തോളം സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തു കഴിഞ്ഞു ഓട്ടോ റിനുവബിൾ എനർജി ടു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഓട്ടോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ എസ് കമ്പനിയാണ് അതുപോലെ തന്നെ ഫാർമ സെക്ടറിൽ ഇന്ന് നമ്മൾക്ക് രണ്ട് സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ജുബിലിൻ ഫാർമോവയും രണ്ടാമത്തേത് സിപ്ലയും സിപ്ലൈയുടെ ഗോവയിലെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ യു എസ് എഫ് ഡി എ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഈ ഇൻസ്പെക്ഷനിൽ ആറ് ഒബ്സർവേഷൻ ഉള്ളതായിട്ട് പറയപ്പെടുന്നു അതുപോലെ തന്നെ ജൂബിലിൻ ഫാർമോവ എന്ന കമ്പനിയുടെ കാനഡയിലെ മാനുഫാക്ചറിങ് പ്ലാന്റിലും യു എസ് എഫ് ഡി എ ഇൻസ്പെക്ഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും വോളണ്ടറി ആക്ഷൻ ഇൻഡിക്കേറ്റഡിൻ്റെ റിപ്പോർട്ടും കമ്പനിക്ക് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് റൈറ്റ്സ് എന്ന സ്റ്റോക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി റൈറ്റ്സ് എന്ന കമ്പനി സതേൺ റെയിൽവേയുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്ക് ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയിൽ റൈറ്റ്സ് എന്ന കമ്പനിക്ക് അൻപത്തൊന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിന് വേണ്ടി മുന്നൂറ്റി അറുപത്തൊന്ന് കോടിയാണ് ഇവിടെ ഫണ്ട് അലോക്കേറ്റഡ് ആയിട്ടുള്ളത് സിമൻറ്റ് സെഗ്മെൻറ്റിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് അൾട്രാടെക് സിമെൻറ്റ് ഉത്തർപ്രദേശിൽ അൾട്രാടെക് സിമെൻറ്റിൻ്റെ പുതിയ പ്ലാന്റ് കമ്മീഷൻ ആയിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്യൺ ടൺ ഒന്നേ പോയിൻറ്റ് മൂന്ന് മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലാണ് ഈ കം ഈ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇതുവഴി ഉത്തർപ്രദേശിലെ എൻ ഡാർ യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒന്നേ പോയിൻറ്റ് എട്ട് മീട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് ഉയർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ പ്രഖ്യാപിച്ച എക്സ്പാൻഷൻ പ്ലാനിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അൾട്രാടെക് സിമെൻറ്റ് എന്ന കമ്പനിയുടെ ഇന്ത്യയിലെ എൻഡൈ ആർ മാനുഫാക്ചറിങ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലാണ് കൂടാതെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഓറിയൻറ്റ് ഇലക്ട്രിക് എന്ന സ്റ്റോക്ക് പി ജി ഐ എം ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഓറിയൻറ്റ് ഇലക്ട്രിക്കലിൻ്റെ പതിമൂന്ന് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു കഴിഞ്ഞു എഡിൽവെയ്സ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി സഫയർ ഫുഡ്സ് ഇന്ത്യയുടെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ഇക്വിറ്റി ഷെയറുകൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു റോളക്സ് റിംഗ് എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം വളരെ വലിയ ബ്ലോക്ക് ഡീലാണ് കാണാൻ സാധിച്ചത് ഈ കമ്പനിയുടെ ഒരു പ്രധാന ഇൻവെസ്റ്ററായ റിവെൻഡൽ എൽ എൽ സി എന്ന കമ്പനി ഏകദേശം മുപ്പത്തിനാല് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ആയിരത്തി എഴുന്നൂറ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു ഈ സെല്ലിങ്ങിൽ ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ബയറായി മാറിയിട്ടുണ്ട് പി ജി ഐ എം ഇന്ത്യ മിഡ് ക്യാപ്പും പി ജി ഐ എം ഇന്ത്യ മ്യൂച്വൽ ഇന്ത്യ സ്മാൾ ക്യാപ്പും ഏകദേശം അഞ്ച് ലക്ഷം ഷെയറുകൾ അക്വയർ ചെയ്തു ഐ സി സി പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി മൂന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം ഷെയറുകളും ഐ സി സി പ്രൊഡൻഷ്യൽ ഫ്ലെക്സ് ക്യാപ്പ് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ഷെയറുകളും ഐ സി സി പ്രൊഡൻഷ്യൽ ഭാരത് കൺസെപ്ഷൻ ഒന്നേ പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം ഷെയറുകളും അക്വിസിഷൻ ചെയ്തു ഡി എസ് പി മ്യൂച്വൽ ഫണ്ട് മൂന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം ഷെയറുകളും കനേറ കനേറ റബോക്കോ സ്മാൾ ക്യാപ് ഫണ്ട് രണ്ട് പോയിന്റ് മൂന്നഞ്ച് ലക്ഷം ഷെയറുകളും കനേറ റബാക്കോ സ്മാൾ ക്യാപ്പ് ഫണ്ട് രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം ഷെയറുകളും ആദിത്യ ബിർള സൺലൈഫ് ഇക്വിറ്റി രണ്ട് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം ഷെയറുകളും എക്യൂർ ചെയ്തു അതുപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് കാനറ ബാങ്ക് കാനറ ബാങ്ക് രണ്ടായിരം കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ബേസൽ നോംസ് പ്രകാരമുള്ള ടയർ ടു ബോണ്ട് വഴിയുള്ള ഫണ്ട് റേസിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹോട്ടൽ സെഗ്മെൻറ്റിൽ ശ്രദ്ധിക്കാവുന്ന സ്റ്റോക്കാണ് ലെമൺട്രി ഹോട്ടൽ എന്ന സ്റ്റോക്ക് ലെമൺട്രി ഹോട്ടൽ ഗുജറാത്തിൽ അഞ്ചാമത്തെ ഹോട്ടൽ ഫ്രാഞ്ചസി ആരംഭിച്ചിട്ടുണ്ട് ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് അതുകൂടാതെ ഈ ആഴ്ച നമ്മൾക്ക് ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളെല്ലാം പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടി വരും സെപ്റ്റംബർ ഒന്നാം തീയതി ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ഓട്ടോ സ്റ്റോക്കുകളിലും അപ്പ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇതിനുള്ള പ്രധാന കാരണമായി അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ജൂലൈ മാസത്തിൽ കാണാൻ സാധിച്ചതുപോലെ തന്നെ സെയിൽസ് ഓളിയത്തിലുള്ള ഗ്രോത്ത് ആഗസ്റ്റ് മാസത്തിലും കാണാൻ സാധിക്കും ഇവിടെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലായിരിക്കും ഏറ്റവും മികച്ച ഗ്രോത്ത് കാണാൻ സാധിക്കുക ഇതുകൂടാതെ കാർഗോ കൊമേഴ്സ്യൽ വെഹിക്കിൾ സ്പേസിലും ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യാം അതേസമയം ട്രാക്ടർ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് വാർണിംഗ് ആണ് അനലിസ്റ്റുകൾസിൽ അനലിസ്റ്റുകൾ നൽകുന്നത് അതായത് മൺസൂൺ അണിവനായതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രാക്ടർ വോളിയം സെയിൽസിൽ ഇടിവ് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ടു വീലർ കമ്പനികളുടെ സെയിൽസും ഫെസ്റ്റിവൽ സീസൺ മുന്നോടിയായി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഈ ആഴ്ച നമ്മൾക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റു പല പ്രധാന മാക്രോ എക്കണോമിക് ഡാറ്റകളും വരുന്നുണ്ട് ബുധനാഴ്ച മാർക്കറ്റ് അവധിയാണ് എന്നിരുന്നാലും ബുധനാഴ്ച ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിനെ അതായത് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ക്വാർട്ടറിലെ ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് ഡേറ്റ വരും ഇവിടെ ബാർക്ലേയുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനാറ് ശതമാനം എന്ന ജി ഡി പി ഗ്രോത്ത് ആണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് കോവിഡ് നയൻറ്റീൻ റിക്കവറിക്ക് ശേഷം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഗുഡ് ആൻഡ് സെയിൽ സർവീസിൽ ഇംപ്രസീവ് റിക്കവറി ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പതിനാറ് ശതമാനം ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് ആയിരിക്കുന്നത് അതുകൂടാതെ ഫിസിക്കൽ ഡെഫ്സെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ജൂലൈ മാസത്തിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്പർ തുടങ്ങിയ ഡാറ്റ നമ്മൾക്ക് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി കാണാൻ സാധിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് സെപ്റ്റംബർ ഒന്നാം തീയതി അതായത് വ്യാഴാഴ്ച മാർക്കറ്റിൽ കാണാൻ സാധിക്കും അതുകൂടാതെ വെള്ളിയാഴ്ച ഇന്ത്യയുടെ പി എം ഐ ഡാറ്റ ആഗസ്റ്റ് മാസത്തെ പി എം ഐ ഡാറ്റ പുറത്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ ആഴ്ചയിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡാറ്റയും പുറത്തു വരും ഇതിൻ്റെ ഇമ്പാക്റ്റ് അടുത്ത തിങ്കളാഴ്ച മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്